നല്ല മയ, ലോക്ക്ഡൗണ്, എല്ലാവരും വീട്ടിൽ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഗ്രില്ലഡ് ചിക്കൻ കഴിച്ചാലോ? പക്ഷേ ഇത് ഗ്രില്ല് ചെയ്ത ചിക്കനൊന്നും അല്ല കേട്ടോ, തവയിൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ചിക്കൻ പീസ് വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുക. വലിയ കഷ്ണം പീസാണല്ലോ ഗ്രില്ല് ചെയ്യാനായി ഉപയോഗിക്കാറ്. അതുപോലെ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് എടുക്കുക, നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് ഇനിയൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ ഇതൊരു ഇടിമുട്ടിയാണ് അത് ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ പീസും സോഫ്റ്റാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാട്ടോ. പക്ഷേ ഇത് ഗ്രില്ല് ചെയ്തിട്ടല്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ തവയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഇത് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും എടുത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കിയതിന് ശേഷം വരഞ്ഞു കൊടുക്കുക. എന്നാലേ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും എടുത്തിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എല്ലാം നല്ല മാംസഭക്ഷണമുള്ള ഭാഗം നോക്കിയിട്ട് വരഞ്ഞിട്ട് എടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാല നമ്മൾ തയ്യാറാക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക. ചിക്കൻ അനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനാണ് തൈര് ചേർക്കുന്നത്. ആവശ്യത്തിന് കുരുമുളക്, ഇതിലോട്ട് ഒരല്പം ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഇത് ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങി വരും. അത് നമ്മൾ അന്നേരം ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമത്തേക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. തക്കാളി, സവാള, പച്ചമുളക് ഇത് നമുക്ക് മിക്സിയിലോട്ട് അരച്ചെടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വലിയ ജീരകം, അതുകൂടെ ചേർത്തിട്ട് ബാക്കി എല്ലാതും മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നല്ല കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനു മുമ്പ് ഈ 20 മിനിറ്റ് കഴിഞ്ഞ ചിക്കനിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാകും. അത് നമുക്കൊന്ന് ഇതുപോലെ ചെരിച്ച് ഒഴിവാക്കി കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഈ മസാല ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറുനാരങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പം കളറും കൂടെ ചേർത്താൽ നമ്മുടെ ഗ്രില്ല് ചെയ്യുമ്പോൾ തവയിലാണെങ്കിലും നല്ല പോലെ കളറ് കിട്ടിയിട്ട് നമുക്ക് നല്ലൊരു കളറായിരിക്കും. അതിന് വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്തൊള്ളിട്ടോ വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തൊള്ളി വേണം എന്നൊരു നിർബന്ധമില്ല. ഇതുപോലെ കുറച്ച് കളറ് ചേർത്തിട്ട് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത്ര വെച്ചാൽ മതി കേട്ടോ. നല്ല പോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ നല്ല പോലെ പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. തവയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഒരു തവ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ഇതുപോലെ
രണ്ട് പീസോ നമുക്ക് ആവശ്യമുള്ള അത്ര പീസ് വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. ഇനി ഇതിനൊരു സ്മോക്കി സ്മെല്ല് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ചിരട്ടക്കണ്ണലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരട്ടക്കണ്ണൽ ഉണ്ടാക്കിയതിന് ശേഷം ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. നല്ല ഈ സ്മെല്ല് പുക തിരയെ പുറത്ത് വിടാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും കേട്ടോ. ഈ സ്മോക്കി സ്മെല്ല് വന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനെ തന്നെ നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലഡ് ചിക്കൻ തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ, തവാ ചിക്കൻ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.